എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു എഗ് വൈറ്റ് ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എഗ് വൈറ്റിനോടൊപ്പം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മുട്ടയുടെ മഞ്ഞ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ രണ്ട് പേർക്കുള്ള ഓംലെറ്റാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതായത് നാല് മുട്ടയുടെ ഓംലെറ്റാണ്. നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട എടുത്താൽ മതി. മുട്ടയുടെ വെള്ളം ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇത് ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റ് എടുത്ത മുട്ടയല്ല, ഒന്ന് നോർമലായിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നോ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് നമ്മുടെ ഓംലെറ്റ് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി നമ്മൾ ചേർക്കുന്ന ഒരു പിടി നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയിലയാണ്. മുരിങ്ങയില ഓംലെറ്റിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ മുരിങ്ങയില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കുക. ഈ എഗ് വൈറ്റ് ഓംലെറ്റ് നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കുമൊക്കെ സേഫായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഓംലെറ്റാണ്. അപ്പോൾ നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഓംലെറ്റാക്കി എടുക്കാം. ഒരു പാൻ ഒന്ന് ചൂടാ വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നന്നായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മുട്ടയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മുട്ടയുടെ മഞ്ഞ കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും. പക്ഷേ മുട്ടയുടെ വെള്ളം മാത്രം ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും ഇത് ഒന്ന് കുക്കായി വരാനായിട്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഇത് തിരിച്ചിടാം. അപ്പോൾ അടിഭാഗം നന്നായിട്ട് കുക്കായെങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് തിരിച്ചിടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് പതുക്കെ ചെയ്യാം. മുരിങ്ങയില ഓപ്ഷണലാണ്. മുരിങ്ങയില കയ്യിലില്ലാത്തവർക്ക് സവാളയും പച്ചമുളകും മാത്രം ചേർത്താലും മതി. അപ്പോൾ രണ്ട് പേർക്കൊക്കെ ഉള്ളത് ഒരുമിച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഈസിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഒന്നുകൂടെ ഹെൽത്തി ആകാൻ വേണ്ടിയിട്ടാണ് മുരിങ്ങയിലൊക്കെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പറ്റാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഓംലെറ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പറ്റുന്നവരും മുട്ടയുടെ മഞ്ഞയും കൂടെ ഇട്ട് മുരിങ്ങയിലും കൂടെ ഇട്ട് ഓംലെറ്റ് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.